നിങ്ങൾക്ക് അകത്തോട്ട് പോകാൻ കഴിയില്ല, പ്ലീസ് നിങ്ങൾ ഇവിടുന്ന് പോകണം. സർ, സത്യത്തിൽ എന്താണ്? അതൊന്നും പറയാൻ കഴിയില്ല, നിങ്ങൾ തിരിച്ചു പോകണം. വ്യവസായ പ്രമുഖൻ മിസ്റ്റർ ശിവനബ്രോയെ കാണാതായിട്ടിന്ന് 15 ദിവസം തികയുന്നു. അദ്ദേഹം എവിടെയാണെന്നുള്ള കാര്യം ഇതുവരെയായിട്ടും ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നേക്ക് 15 ദിവസങ്ങൾക്ക് മുൻപാണ് മിസ്റ്റർ ശിവനബ്രോയുടെ കാർ ഹൈവേക്ക് അടുത്ത് വെച്ച് ആക്സിഡന്റ് ആയത്. എന്നാൽ ആ ആക്സിഡന്റ് സ്പോട്ടിൽ മിസ്റ്റർ ശിവനബ്രോയ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് പലതവണ ഒബ്രോയ് കുടുംബത്തിന്റെ പ്രതികരണം അറിയാൻ ശ്രമിച്ചിട്ടും അവരാരും തന്നെ ഒരു മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ശിവനബ്രോയെ കാണാതായതിന്റെ പ്രതിഫലനം ഇപ്പോൾ ഒബ്രോയ്സിന്റെ ബിസിനസിലും സാരമായി ബാധിച്ചിരിക്കുന്നു. ഒബ്രോയ് എംപയറിന്റെ ഷെയർസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫാമിലി, ബിസിനസ്മെൻ, ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് എല്ലാവർക്കും അറിയേണ്ട ഒരേ ഒരു കാര്യം മിസ്റ്റർ ശിവനബ്രോയ് എവിടെയാണെന്നുള്ളത് മാത്രമാണ്. 15 ദിവസമായിട്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരും എന്താ എന്റെ ശിവൻകുട്ടി ഇതുവരെ കണ്ടുപിടിക്കാത്തെ? ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒക്കെ ഞങ്ങൾ ചെയ്യുന്നില്ലേ? 15 ദിവസത്തിന് മുമ്പ് ശിവന്റെ വാച്ച് ആ ക്രാഷ് സൈറ്റിൽ നിന്ന് കിട്ടിയത് മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ഞാനും റോഡിയും എന്നും ആ സൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. 15 ദിവസം പോയിട്ട് 15 മണിക്കൂർ പോലും ശിവന് ഞങ്ങളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. ഐ ഹോപ്പ് അവൻ എവിടെയാണെങ്കിലും ഒരു കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനൊന്നും പറയണ്ട, ഏട്ടനൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. അവനൊരു ഫോണെങ്കിലും ചെയ്യായിരുന്നല്ലോ. അവനിവിടെ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന് അവന് അറിയാവുന്നതല്ലേ? ചിലപ്പോ നമ്മുടെ ശിവേട്ടൻ ഫോണൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലോ ഏട്ടൻ ഒരു കുഴപ്പവും ഉണ്ടായിരിക്കില്ല. ഓ, നമ്മുടെ ശിവേട്ടൻ ഒന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? നമ്മുടെ ശിവനാണ്, അവനൊന്നും തന്നെ സംഭവിക്കില്ല. ഓ, പറഞ്ഞു കേട്ടല്ലോ, ഏട്ടനൊന്നും സംഭവിക്കില്ല. നമ്മളെല്ലാവരും ഈ കാര്യം പരസ്പരം സംസാരിക്കുന്നെങ്കിലും ഉണ്ട്, അവരവരുടെ വിഷമം തമ്മിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ എന്റെ പാവം അനികമോള് അവളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് എന്റെ ചങ്കു പിഴയുക. എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് ശേഷം അവരുടെ കല്യാണം നടന്നത്. എന്നിട്ട് ആ കല്യാണ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഇന്നു മുതൽ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങാൻ പോവുക. കല്യാണം കഴിഞ്ഞ ശേഷം അവരെ രണ്ടുപേരെയും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. അമ്മ പ്ലീസ്, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ. ഭഗവാൻ കൂടെ ഉള്ളപ്പോ നമ്മുടെ ശിവന് ഒരു ആപത്തും വരില്ല. അല്ല, അനിക എവിടെയാണ്? എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ശിവൻ. കല്യാണം കഴിഞ്ഞതും താൻ ഒരു ടിപ്പിക്കൽ ഭർത്താവായി മാറിയിരിക്കുക. പറഞ്ഞ വാക്കൊന്നും പാലിച്ചിട്ടില്ല. എന്നോട് എന്താ താൻ പറഞ്ഞത്? ചന്ദ്രകലയുള്ള ബ്രേസ്ലെറ്റ് ശരിയാക്കി തരാന്നല്ലേ? എന്നിട്ട് അതും ചെയ്യിപ്പിച്ചില്ലല്ലോ. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയേ? അനിക, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ 15 ദിവസമായിട്ട് എനിക്ക് വേറെ എന്താ പണി? താനൊരു തള്ളുപിള്ളേച്ചനാണെന്നൊക്കെ എനിക്കറിയാം, എന്നാൽ ഇത്രയും അഹംഭാവം പാടില്ല. ഇനി ഞാൻ തന്നെ ഉപേക്ഷിച്ചു പോയതിന് എന്നോട് പ്രതികാരം ചെയ്യോ മറ്റാണോ? ഇനി കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ തന്നെ മതി, ഇതിത്തിരി കൂടുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് തിരിച്ചു വാ പിള്ളേച്ച. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയോ പറയാൻ തുടങ്ങിയിരിക്കുന്നു. തനിക്കും അറിയാലോ, എന്തെങ്കിലും ഒന്ന് കിട്ടാനിരിക്കെ ഇവരൊക്കെ കഥകൾ ഉണ്ടാക്കാൻ. പോട്ടെ, തനിക്കറിയാലോ, എനിക്ക് തന്നെപ്പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറേയില്ല. താനെന്നും ശരിയേ ചെയ്യൂ. ഇനി തനിക്കെന്തെങ്കിലും അപകടം പറ്റിയാൽ അതും എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എന്റെ ശ്വാസം അതോടെ നിലയ്ക്കും. അനികയ്ക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ശിവന്റെ ജീവനും അപകടം സംഭവിക്കില്ല. തമാശ കളിയൊക്കെ മതിയാക്കി ശിവൻ, ഒന്ന് പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ടോ? ശിവന്റെ ഫോൺ വന്നൊരുത്ര.
കേട്ടില്ല. നമുക്ക് സർപ്രൈസ് തരാനുള്ള ഒരുക്കമായിരിക്കും, അതുകൊണ്ടാ ഫോൺ പോലും ചെയ്യാത്ത. പിന്നെ കയ്യിലിരിക്കുന്ന ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചോന്നും കരുതാതിരിക്കാനാവില്ല കേട്ടോ. ഇതെന്തിനാ? ഇത് മുത്തശ്ശി കൊണ്ടുവന്നതാ. നവരാത്രിയുടെ പൂജയല്ലേ രുദ്ര, എന്റെയും ശിവന്റെയും കല്യാണത്തിന് ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ നവരാത്രി പൂജയല്ലേ. ആ പൂജ കുലദൈവത്തിന്റെ അമ്പലത്തിൽ നടത്തണമെന്നാ മുത്തശ്ശി പറഞ്ഞു. അനിക്ക, മോൾ എവിടെ പോവാ? നമ്മുടെ കുലദൈവത്തിന്റെ അമ്പലത്തിൽ പോവാ പൂജ ചെയ്യാൻ. അതെങ്ങനെയാ മോളെ, ശിവൻകുട്ടി ഇല്ലാതെ നീ ഒറ്റയ്ക്ക് എങ്ങനെ പൂജ ചെയ്യും? മുത്തശ്ശി, ഞാൻ ശിവനെ കൂടാതെയല്ല, ശിവന്റെ കൂടെയാണ് ഈ പൂജ ചെയ്യാൻ പോകുന്നത്. ഇതെന്താ ഇവിടെ നടക്കുന്നത്? ഞങ്ങൾ ഈ ലൈനിൽ നിൽക്കുന്നവരൊക്കെ വിഡ്ഢികളാണെന്നാണോ വിചാരം? പണക്കാർക്കൊക്കെ എന്തോ ആകാലോ, നമ്മളെ പോലുള്ള പാവങ്ങളെ ലൈനിൽ നിൽക്കൂ. ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെ പണക്കാരും പാവപ്പെട്ടവരും ഒന്നും ഇല്ല, എല്ലാരും ഒരുപോലെയാ. തിരുമേനി, ഈ പാവങ്ങള് രാവിലെ തൊട്ടിങ്ങനെ പൊരിഞ്ഞ വെയിലത്തിൽ ലൈനിൽ നിൽക്കുന്നത് തൊഴാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാലോ. എന്നിട്ട് പെട്ടെന്ന് ആരെങ്കിലും വന്നിങ്ങനെ നേരെ അങ്ങ് കയറി പോയാൽ അതെങ്ങനെയാ ശരിയാവാ? നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ, ഇതൊരു ക്ഷേത്രമാണ്. എങ്ങനെ ബഹളം വെക്കാതിരിക്കും? അമ്പലം അമ്പലമായിട്ട് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. അമ്പലം പോലും ഇന്നത്തെ കാലത്ത് പണക്കാരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാ. ഹലോ, ലൈനിൽ നിൽക്കുന്ന സംസ്കാരം ഒന്നും നിങ്ങളെ ആരെയും സ്കൂളിൽ പോലും പഠിപ്പിച്ചിട്ടില്ലേ? ഇങ്ങനെ ലൈൻ വിട്ടിട്ട് അകത്ത് കടന്ന് ശരിയാവില്ല കേട്ടോ. ഹലോ, ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നത്. ലൈനൊക്കെ ആ കൂട്ടത്തിനുള്ളതാണ്. ഞാൻ ആൾക്കൂട്ടത്തിലെ ഒരംഗമല്ല.
Did you get it? എനിക്കറിയായിരുന്നു ശിവൻ ഇവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടുമെന്ന്. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു ശിവൻ? ഒരു ഫോണും ഇല്ല, വിവരവും ഇല്ല. തന്നെ കാണാതെ ഞാൻ എത്രമാത്രം വേദനിച്ചെന്ന് തനിക്കറിയോ? ഇപ്പോഴാ സമാധാനായി. പൂജ തുടങ്ങിക്കൊള്ളു, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. പൂജയ്ക്കുള്ള സാധനങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. തിരക്കിട്ട് വന്നാരണം മറന്നുപോയി. Get it arranged and I'll pay for it. ഇതാ എന്റെ തല എടുത്തോളൂ. ഒരു വിവരം അറിയിച്ചില്ലല്ലോ. 15 ദിവസമായി തന്നെയും കാത്തിരിക്കുന്നു. ജസ്മി, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വായോ, തനിക്ക് ഇനിയും തമാശകളെ നിർത്താറായില്ലേ? തമാശ പറയുന്ന നിങ്ങളാണ്. ഇതുവരെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. വർത്താനം കേട്ടുകഴിഞ്ഞാൽ താൻ എന്റെ ഭാര്യ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് തോന്നുന്നല്ലോ. ഞാൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ഞാൻ തന്റെ What is wrong with you guys? നിങ്ങള് ഇപ്പോ എന്താ ചെയ്തേ? സോറി, ഞങ്ങൾ നവരാത്രിക്ക് വേണ്ടി പിരിവെടുക്കുവായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നെ സഹായിക്കോ? ശിവനിക്ക് എവിടെ പോവാൻ? താൻ എന്താ എന്നെ പിന്തുടരാൻ പോകണം? What's wrong with you? എന്താ പറ്റിയേ? എന്താ ഇങ്ങനെ എന്നെ അറിയാത്ത പോലെ പെരുമാറുന്നത്? കാരണം എനിക്ക് തന്നെ അറിയാഞ്ഞിട്ട് തന്നെയാ. എന്താ ശിവൻ സംഭവിച്ചത്? മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ. എന്തെങ്കിലും പ്രശ്നം? സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ശിവൻ, താൻ എന്താ ഈ ചെയ്യുന്നത്? എന്നെ പരിചയം പോലും ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നത് എന്തിനാ? കാരണം എനിക്ക് തന്നെ മനസ്സിലാവഞ്ഞിട്ട് തന്നെയാണ്. അത് ശരി. അപ്പൊ തനിക്ക് എന്നെ അറിയില്ല അല്ലേ? ഞാൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും? സത്യമായിട്ടും ശിവൻ എന്നെ അറിയില്ലെന്നാണോ പറയുന്നത്? ഇനി എത്ര തവണ ചോദിച്ചാലും എനിക്ക് ഒരു ഉത്തരമേ പറയാം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കണോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ്. ഓക്കേ, ഐ ഡോണ്ട് നോ യു ആൻഡ് ദാറ്റ്സ് ട്രൂത്ത്. എല്ലാ കാര്യങ്ങളും ഓർത്തോളും. ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ ഓർമ്മിപ്പിക്കാം. ഇവിടെ നിൽക്ക്.
ഇപ്പോഴും ഓർമ്മ വന്നില്ലേ? അതോ മറവിയുടെ നാടകം തുടരുകയാണോ? നിന്റെ ഈ പ്രവൃത്തിക്ക് നീ ജയിലിലാ കിടക്കേണ്ടത്. എന്നെ താൻ ജയിലിലായിക്കുമല്ലേ? എന്നെ നിന്റെ ഭ്രാന്ത് കണ്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല. Oh my god, ഈ വിൻഷീൽഡ് എങ്ങനെയാ പൊട്ടിയത്? പൂജ നടന്നോ മോളെ? കഴിഞ്ഞു മുത്തശ്ശി, അതും ശിവനോടൊപ്പം. എന്ന് വെച്ചാ? നമ്മുടെ ശിവൻകുട്ടിയുടെ കൂടെയോ? നീ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞെന്ന്? ശിവൻ അവിടെ വന്നിരുന്നു. ഒരു മിനിറ്റ്, ശിവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പോയി? അറിയില്ല, അവിടുന്ന് എങ്ങോട്ടോ പോയി. എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞു? ഓ മൈ മദർ, നീ പിന്നെ എന്താ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരുന്നേ? ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി, പക്ഷെ ശിവൻ നിന്നില്ല, എന്റെ കൂടെ വന്നതുമില്ല. ശിവൻ മണ്ടി കയറിപ്പോയി. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ നൽകും. അതിനു മുമ്പ് ഞാൻ എന്റെ ഫാമിലി ഒന്ന് കണ്ടോട്ടെ. പ്ലീസ്.